ഡി എഫ് സ്ഥാനാർത്ഥി, കോന്നിയിൽ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജിന്റെ റോഡ് ഷോ. കോന്നി മണ്ഡലത്തിലെ പ്രവർത്തകർ, പൊതുവെ എതിർത്ത് നിൽക്കുന്ന കോന്നി മണ്ഡലത്തെ അടൂപ്രകാശിനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകർ എല്ലാവരും തന്നെ ഇപ്പോഴും ഇഴഞ്ഞു നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വിളിച്ചതനുസരിച്ച് ഇന്ന് 6 മണിക്ക് തിരുവനന്തപുരത്ത് കൂടുന്ന ആൾ പോയിട്ടുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കോന്നിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജിന്റെ റോഡ് ഷോ കോന്നിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കീറാമുട്ടിയായിരുന്നു. കോന്നിയിലെ പ്രവർത്തകർ ഇപ്പോഴും അടൂപ്രകാശിനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകർ ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് അടിയന്തരമായിട്ട് തിരുവനന്തപുരത്തേക്ക് ഇവരെ വിളിപ്പിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയും തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുൻ ഡി സി സി പ്രസിഡന്റ് കൂടെയുള്ള ശ്രീ പി മോഹൻരാജിന്റെ റോഡ് ഷോ കോന്നിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരുടെ ആവേശകരമായിട്ടുള്ള അകമ്പടിയോടുകൂടി കോന്നിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ ശ്രീ പി മോഹൻരാജ് ഇതാ റോഡ് ഷോയിലൂടെ കോന്നിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
Thank you.
രാഷ്ട്രീയ രംഗത്ത് തന്റേതായ വ്യക്തിമുട്ടിനെ പതിപ്പിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനനായകൻ ശ്രീ പി മോഹൻദാസ് Thank you.
പിന്നാലെ ഈ വെളിപ്പാറയിലൂടെ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്ന പ്രിയമുള്ളവരെ മോഹൻരാജ് കടന്നു വരുന്നു, മോഹൻരാജ് കടന്നു വരുന്നു, മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ ഉത്തിരിയോട് നിഷ്കളങ്ക ഹൃദയനായി വിനയാന്തനായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിക്കാരയിലൂടെ കടന്നു വരുന്നു പ്രിയമുള്ളവരെ.
വൈവിധ്യമായ അവിശ്വാസ സമ്പ്രദായങ്ങളെ ഒരേ തെരുവിൽ കൊടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനനായകരായി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ പി മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ മുന്തിരിയോടെ ശ്രീ പി മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. ശ്രീ നമ്മുടെ ശിരസ്സനായി കൈവീശി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശ്രീ പി മോഹൻരാജ് ഈ വാഹനത്തിൽ തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. മോഹൻരാജ് കടന്നു വരുന്നു. മോഹൻരാജ് കടന്നു വരുന്നു. ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വഴിത്താരയിലൂടെ ശ്രീ പി മോഹൻരാജ് കടന്നു വരുന്നു. ആന്റോ ആന്റണി എം പിയോടൊപ്പം ഈ മോഹൻരാജ് കടന്നു വരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനോടൊപ്പം ഈ മോഹൻരാജ് കടന്നു വരുന്നു. ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരോടൊപ്പം ശ്രീ മോഹൻരാജ് കടന്നു വരുന്നു. ശ്രീ പി മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. ജനമനസ്സുകളെ തൊടാൻ, ജനഹൃദയങ്ങളെ തൊട്ടുനാരോപിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 30-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുമ്പോൾ ഒപ്പമുണ്ടാകണമെന്നും കൂടെ ഉണ്ടാകണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർമ്മാനായ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ പി മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ശ്രീ ആന്റോ ആന്റണി എം പി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകത്ത് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്ന പ്രിയമുണ്ടെ മോഹൻരാജ് കടന്നു വരുന്നു ശ്രീ പി മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ശ്രീ ആന്റോ ആന്റണി എം പിയോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനോടൊപ്പം യു ഡി എഫ് നേതാക്കന്മാരോടൊപ്പം പൊതുജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും സ്വീകരിച്ച് ൊട്ടുപിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മോഹൻരാജ് കടന്നു വരുന്നു. മോഹൻരാജ് കടന്നു വരുന്നു. മോഹൻരാജ് കടന്നു വരുന്നു. മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ശ്രീ ആന്റോ ആന്റണിയോടൊപ്പം ശ്രീ ബാബു ജോർജിനോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടൊപ്പം ഈ നാട്ടിലെ ഗുരുജനങ്ങൾക്കൊപ്പം അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുറന്ന വാഹനത്തിൽ നിറഞ്ഞ മുന്തിരിയോടെ നിഷ്കളങ്ക ഹൃദയനായി വിനയാനുതനായി നമ്മുടെ സദസ്സനായി കൈവീശി അഭിവാദ്യം അർപ്പിച്ച് കൈചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് 30-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുമ്പോൾ ഒപ്പം ഉണ്ടാകണമെന്നും കൂടെ ഉണ്ടാകണമെന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വെളിത്താരയിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മോഹൻരാജ് കടന്നു വരുന്നു. മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വെളിത്താരയിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മോഹൻരാജ് കടന്നു വരുന്നു. ശ്രീ പി മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. ശ്രീ ആന്റോ ആന്റണി എം പിയോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കൊപ്പം ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വെട്ടിച്ചാരയിലൂടെ കടന്നു വരുന്നു. മോഹൻരാജ്, ശ്രീ മോഹൻരാജ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ പി മോഹൻരാജ് തുറന്ന വാഹനത്തിൽ നിറഞ്ഞ മുന്തിരിയോടെ നിഷ്കളങ്ക ഹൃദയനായി വിനയനായി നമ്മുടെ സദസ്സനായി കൈവീശി അഭിവാദ്യം അർപ്പിച്ച് കൈയടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു 30-ാം തീയതി നാമനിർദ്ദേശ പത്രിക പോകാൻ പോകുമ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുമ്പോൾ ഒപ്പമുണ്ടാകണമെന്നും കൂടെ ഉണ്ടാകണമെന്നും എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിക്കാൻ മോഹൻരാജ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വഴിപ്പാതയിലൂടെ കടന്നു വരുന്ന മോഹൻരാജ് കടന്നു വരുന്നു. ഈ മോഹൻരാജ്
ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താറയിലൂടെ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മോഹൻരാജ് കടന്നു വരുന്നു, ഈ മോഹൻരാജ് കടന്നു വരുന്നു, മോഹൻരാജ് കടന്നു വരുന്നു, ഈ മോഹൻരാജ് കടന്നു വരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ പി മോഹൻരാജ് അടൂർ പ്രകാശിന്റെ പിന്താങ്ങളായി ഈ ഭൂപ്രദേശ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ അനുഗ്രഹം ഉണ്ടാകണമെന്നും ആശീർവാദം ഉണ്ടാകണമെന്നും 30-ാം തീയതി വസ്ത്രം ഉണ്ടാകണമെന്നും കൂടെ ഉണ്ടാകണമെന്നും എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് മോഹൻരാജ് ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ ഈ നൈത്താരയിലൂടെ കടന്നു വരുന്നു. മോഹൻരാജ് കടന്നു വരുന്നു, മോഹൻരാജ് കടന്നു വരുന്നു, മോഹൻരാജ് കടന്നു വരുന്നു. ശ്രീ ആന്റോ ആന്റണിയോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഗാന്ധിജോർജിനോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കൊപ്പം ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കോന്നിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻരാജിന്റെ റോഡ് ഷോ കോന്നി നഗരം പിന്നിട്ടിരിക്കുകയാണ്. തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയുവാൻ. കാരണം കോന്നിയിലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള അടൂർ പ്രകാശിന്റെ നോമിനി ആയിട്ട് വന്ന റോബിൻ പീറ്റർ സീറ്റ് നിഷേധിച്ചത് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ചെറുതല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ പ്രതിപക്ഷ നേതാവ് വിളിച്ചു ചേർത്ത യോഗത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കോന്നിയിലെ എതിർത്ത് നിൽക്കുന്ന ഒരു പക്ഷം പ്രവർത്തകർ. റോബിൻ പീറ്റർ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ എന്തായാലും തീരുമാനിച്ചു. സ്ഥാനാർത്ഥി തന്റെ പര്യടനം ആരംഭിച്ചു. ഒപ്പം പ്രചരണ പരിപാടികൾ, ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ ഇന്നലെ കൊണ്ട് മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തർക്കങ്ങൾ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ പാല വീണ്ടും കോന്നിയിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. എങ്ങനെയായിത്തീരും എന്നറിയില്ല. ഇലക്ഷൻ ആയി കഴിയുമ്പോൾ കോൺഗ്രസിലുള്ള ഗ്രൂപ്പിലടിയും തമ്മിൽ ചേരിയിലും ഒക്കെ തന്നെ വിജയത്തെ ബാധിച്ചിരിക്കുകയാണ്. പാലായാലും ഇതുതന്നെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്തായാലും കോന്നിയിൽ കൂടിയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി വി മോഹൻരാജിൻ്റെ റോഡ് ഷോ കോന്നി ജംഗ്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. കലഞ്ഞൂർ പോയിട്ട് തിരികെ വരുന്നതാണ് ഈ റോഡ് ഷോ. എന്തായിരുന്നാലും തർക്കങ്ങൾക്ക് അവസാനമുണ്ടായില്ലെങ്കിൽ ഇത് മറ്റു ചില പാർട്ടികൾക്കോ ഇടതുപക്ഷത്തിനോ വലിയ നേട്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായിരുന്നാലും തിങ്കളാഴ്ച നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന ദിവസമായിരിക്കെ നാടകീയമായ രംഗങ്ങളോ അല്ലെങ്കിൽ ചില ഒത്തുതീർപ്പുകളോ ഒക്കെ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിമത സ്ഥാനാർത്ഥിയായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കോന്നി നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്യാമസ് കോന്നി മത്സരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നോമിനേഷൻ പേപ്പർ വാങ്ങുകയും ചെയ്തു. തിങ്കളാഴ്ച നോമിനേഷൻ കൊടുത്ത് മത്സര രംഗത്തേക്ക് കടന്നു വന്നാൽ ചിത്രം മറ്റൊന്നാകും എന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ തർക്കങ്ങൾക്ക് അവസാനമുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ കോന്നി മണ്ഡലം യു ഡി എഫിന് നഷ്ടപ്പെടുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്
വർഷങ്ങളായി LDFിൽ നിന്ന് പിടിച്ചെടുത്ത് UDFിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനോടുകൂടി തന്നെ പാലാ വീണ്ടും കോന്നി ആവർത്തിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിലെ നാടകീയമായ സംഭവങ്ങളും ഇന്ന് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ഫലം കണ്ടില്ല എങ്കിൽ മറിച്ചുള്ള പല കാര്യങ്ങളും കാലുവാരലുകളും ഒക്കെ തന്നെ കോന്നിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കോന്നിയിൽ നിന്നും പത്തനംതിട്ട മീഡിയയ്ക്ക് വേണ്ടി പ്രകാശിച്ചെത്താനും.